പുരയിട കൃഷിക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന കേരള കാർഷിക സർവകലാശാലയുടെ ഗവേഷണ സ്ഥാപനമാണ് കൊല്ലം ജില്ലയിലെ സദാനന്ദപുരത്ത് സ്ഥിതി ചെയ്യുന്ന കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം. 1979 ദേശീയ കാർഷിക ഗവേഷണ കൗൺസിൽ റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 1986 ഈ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. 1993 കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം എന്ന് പുനർനാമകരണം ചെയ്ത് പ്രവർത്തനം തുടർന്നു. കൊട്ടാരക്കരയിൽ നിന്ന് 5 കിലോമീറ്റർ മാറി MC റോഡിന് സമീപം 9 ഹെക്ടർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം തെക്കൻ കേരളത്തിലെ പ്രധാന കാർഷിക സേവന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. കേരളത്തിനും ആൻഡമാൻ നിക്കോബാർ ദ്വീപിനും യോജിച്ച പുരയിട കൃഷി മാതൃകകൾ, അരുണവർണമുള്ള സിന്ദൂർ എന്ന പ്ലാവിനം എന്നിവ ഈ കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിന്റെ പ്രധാന നേട്ടങ്ങളാണ്. പുരയിട കൃഷി, മണ്ണ് ജലസംരക്ഷണം, പരിപാലനം എന്നിവയിൽ അധിഷ്ഠിതമായ ഗവേഷണവും കേരളത്തിലെ പുരയിടങ്ങളെക്കുറിച്ചുള്ള വിശദമായ സർവേയും വിശകലനവും ഈ കേന്ദ്രത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. കൂടാതെ വിവിധ വിസ്തൃതിക്കും അവസ്ഥകൾക്കും യോജിച്ച പുരയിട കൃഷി മാതൃകകൾ വികസിപ്പിച്ച് അവയുടെ സാമ്പത്തിക സാധുത വിശകലനം നടത്തുക, വ്യത്യസ്ത കൃഷി സമ്പ്രദായങ്ങൾക്ക് യോജിച്ച കാർഷിക സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുക, പുരയിടങ്ങളിലെ കളകൾ കണ്ടെത്തി പഠനവിധേയമാക്കുക, കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുതകുന്ന അനുബന്ധ സംരംഭങ്ങൾ കണ്ടെത്തുക എന്നിവയിലും ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളുടെ ഗുണമേന്മയുള്ള വിത്തുകൾ, പച്ചക്കറി തൈകളും ഫലവൃക്ഷ തൈകൾ, തെങ്ങിൻ തൈ, പ്ലാവിൻ്റെ ബഡ് തൈകൾ, പുളിയുടെ ഒട്ടുതൈകൾ, കുരുമുളക്, അലങ്കാരച്ചെടികൾ എന്നിവയും ഈ വിൽപ്പന കേന്ദ്രത്തിൽ ലഭ്യമാണ്. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയതും ശുപാർശ ചെയ്യുന്നതുമായ വിവിധ ജൈവ കീടരോഗ നിയന്ത്രണ ഉപാധികൾ, സ്യൂഡോമോണാസ്, വെട്ടിസീലിയം, വിവീറിയ, മൈക്കോറൈസ, മെറ്റാറൈസിയം, ട്രൈക്കോഡേമ, വേപ്പെണ്ണ കാന്താരി മിശ്രിതം, മത്തി ശർക്കര മിശ്രിതം, ജീവാണുവളങ്ങളായ അസോള, അസോസ്പൈറില്ലം, വിളകൾക്ക് ആവശ്യമായ സൂക്ഷ്മമൂലക കൂട്ടായ അയർ എന്നിവയും ഈ വിൽപ്പന കേന്ദ്രത്തിൽ ലഭ്യമാണ്. അത്യുൽപാദന ശേഷിയുള്ള ഹ്രസ്വകാല കാലാവസ്ഥാ വ്യതിയാനത്തിനിണങ്ങുന്ന കാച്ചിൽ, ചേമ്പിനങ്ങളുടെ വികസനം, പുരയിട കൃഷിയിലെ മഞ്ഞൾ, കച്ചോലം എന്നിവയുടെ ഉൽപാദനം വിലയിരുത്തൽ, നേന്ത്രവാഴക്കൃഷിയിൽ വരൾച്ചയെ നേരിടുന്നതിനുള്ള പരിപാലന മുറകൾ വികസിപ്പിച്ചെടുക്കൽ എന്നിവയിലും ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. കൂൺ കൃഷി, തേനീച്ച വളർത്തൽ, സസ്യപ്രവർദ്ധന രീതികൾ, നഴ്സറി പരിപാലനം, ജൈവ കീടരോഗ നിയന്ത്രണ ഉപാധികളുടെയും ജൈവ വളങ്ങളുടെയും നിർമ്മാണം, പഴം പച്ചക്കറികളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം എന്നീ വിഷയങ്ങളിലും പരിശീലന പരിപാടികൾ നടത്തിവരുന്നു. പുരയിട കൃഷിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ കേന്ദ്രത്തിൽ നടന്നുവരുന്ന വിവിധ ഗവേഷണ പ്രവർത്തനങ്ങൾ, പരിശീലന പരിപാടികൾ എന്നിവയെല്ലാം കേരളത്തിൻ്റെ കാർഷിക വികസനത്തിന് ശ്രദ്ധേയമായ സംഭാവനകളാണ് നൽകിവരുന്നത്.